അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കളി ഡൽഹിയിലേക്ക് മാറ്റുന്നു. എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. പ്രദീപ് കുമാർ ചേരുന്ന കാര്യം, കോൺഗ്രസ് ചിന്തൻ ശിബിരം അടുത്ത മാസം 14-ാം തീയതി മുതൽ 16 വരെയുള്ള തീയതികളിൽ നടത്താൻ ആലോചനയുള്ളതായി പ്രദീപ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. രാജസ്ഥാനിലാകും ഇത്തവണ ചിന്തൻ ശിബിരം നടക്കുക. ഇന്ന് ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. നമ്മുടെ ഡൽഹി ബ്യൂറോയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേർന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് കുമാർ, പഠനിയിലേക്ക് സ്വാഗതം. പ്രദീപ് കുമാർ, കണ്ടില്ലേ വിശാലമായ പഠനി. താങ്കൾക്ക് ഡൽഹിയിൽ നിന്ന് ഇതൊരു അത്ഭുതമായിരിക്കും, പലപ്പോഴും പഠനിയിലൊക്കെ ചെന്നിറങ്ങുക. പഠനി ഒരു നല്ല സുഖമുള്ള സ്ഥലമാണ്, ചെറിയൊരു പട്ടണമാണ്, എന്നാൽ പോലും പ്രദീപ് കുമാർ നമുക്ക് ഭയങ്കര സുഖം തോന്നുന്നു. ഒരുപാട് ഒരുപാട് പഴയ കാലത്തിൻ്റെ ഓർമ്മകളും ഭൂതകാലത്തിൻ്റെ സ്പിരിറ്റും ഉണ്ട്. പ്രദീപ് കുമാർ, ഇനി വാർത്തയിലേക്ക്. നമുക്കിന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരം നടത്തണം എന്നൊരു പദ്ധതി, അങ്ങനെ ഒരു ശുപാർശ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ മാസം നടത്തണം എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും പിന്നീടത് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും അടുത്ത മാസം 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഈ കോൺഗ്രസ് ചിന്തൻ ശിബിരം നടത്താനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത് ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, അതിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നമ്മൾ ഈ പരാജയം കണ്ടതാണ്. കോൺഗ്രസിന് വലിയ തോതിൽ തന്നെ ഗോവയിലടക്കം പരാജയം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് വിലയിരുത്താനും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ഇനിയിപ്പോൾ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് വരുന്നു, ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം തിരഞ്ഞെടുപ്പുകളെല്ലാം സ്വീകരിക്കേണ്ട ഒരു തന്ത്രങ്ങൾ അതെന്തൊക്കെയായിരിക്കണം എന്ന കാര്യത്തിലും ഈ ചിന്തൻ ശിബിരത്തിൽ സ്വാഭാവികമായും ചർച്ചകൾ ഉയരും. ഇനിയിപ്പോൾ പൊതുതെരഞ്ഞെടുപ്പ് അത് 2024 വരാൻ പോവുകയാണ്. അപ്പോൾ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച് പ്രശാന്ത് കിഷോർ ഒരു റോഡ് മാപ്പ് കോൺഗ്രസിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളും സ്വാഭാവികമായും ഈ ചിന്തൻ ശിബിരത്തിൽ ഉയർന്നു വരും. കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ചിന്തൻ ശിബിരം. നേരത്തെ 2013 ഈ കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരം നടന്നിരുന്നത്. ഇപ്പോൾ 9 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഉന്നത ഈ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യവും നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കണം എന്നൊക്കെ ഉള്ള ഒരു, അതായത് ഒരു ബദൽ, ബി ജെ പിക്ക് ഒരു ബദലായി മുന്നിൽ നിന്ന് നയിക്കണമെന്ന് തുടങ്ങിയ ചർച്ചകളെല്ലാം തന്നെ പല ഭാഗത്ത് നിന്നും രാഷ്ട്രീയ ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് എന്തായാലും ഈ ഒരു ചിന്തൻ ശിബിരം വരുന്നു എന്നുള്ളതും കൂടി ഏറ്റവും നിർണായകമായ കാര്യമാണ്. രാജ്യത്തു നിന്നുള്ള, അതായത് ഈ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ രാജ്യത്തെ മറ്റിടങ്ങളിലുള്ള ഉള്ള കോൺഗ്രസ് നേതാക്കൾ, മുൻ കേന്ദ്രമന്ത്രിമാർ, പി സി സി അധ്യക്ഷന്മാർ തുടങ്ങി 400 നേതാക്കൾ ഈ ചിന്ത ശിബിരത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താങ്ക് യു എം പി പ്രദീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.